Ok, dice. എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ കോളേജുകളുടെ സ്ഥാപകനും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന നമ്മുടെ ബഹുമാന്യനായ സ്ഥാപകൻ ശ്രീ ആർ ശങ്കറിന്റെ 48-ാം ചരമദിനത്തോടനുബന്ധിച്ചിട്ടുള്ള അനുസ്മരണ യോഗമാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. നമുക്ക് യോഗ പരിപാടികളിലേക്ക് പ്രവേശിക്കാം. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന, അതിനായി ശ്രീലയെ ക്ഷണിക്കുന്നു. शुभं करोतु कल्याणं आरोग्यं धनसंपदा शत्रुबुद्धिविनाशाय दीपज्योतिर्नमोऽस्तुते दीपज्योतिर्नमोऽस्तुते शुभं करोतु कल्याणं आरोग्यं धनसंपदा शत्रुबुद्धिविनाशाय दीपज्योतिर्नमोऽस्तुते दीपज्योतिर्नमोऽस्तुते നന്ദി ശ്രീല. ഈ സദസ്സിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ഭൗതിക ശാസ്ത്ര വിഭാഗം മേധാവിയായ ഡോക്ടർ ടി വി അനിൽ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, മുഖ്യാതിഥി, RDC പ്രസിഡന്റ്, മറ്റ് സഹപ്രവർത്തകരെ, സംഘടിച്ച് ശക്തരാവുക, വിദ്യ കണ്ട് പ്രബുദ്ധരാവുക എന്ന വിശ്വഗുരുവിൻ്റെ വചനങ്ങളെ സർഗാത്മകമായി പ്രായോഗിക പദത്തിൽ എത്തിച്ച മികച്ച സംഘാടകൻ, അധികാരം സവർണൻ്റേതാണെന്ന സങ്കല്പത്തെ പൊളിച്ചടുക്കി സംസ്കരണ നേതൃത്വം ഏറ്റെടുത്ത ആദ്യത്തെ പിന്നാക്ക വിഭാഗക്കാരൻ, ആത്മസമർപ്പണത്തിലൂടെ എതിരാളികൾക്ക് മറുപടി നൽകിയ ഇതെല്ലാം ഒരു ശങ്കറിന്റെ കേരളത്തിലെ ജനവിഭാഗങ്ങളുടെ മുന്നേറ്റത്തിന്റെ ചരിത്രം, മികച്ച ഭരണാധികാരി, സമുദായ നേതാവ്, ട്രസ്റ്റിന്റെ ശില്പി എന്നീ നിലകളിൽ അദ്ദേഹത്തിന്റെ ചരമദിനമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ചരിത്രത്തിന്റെ ഭാഗമായ ജൂനിയർ കോളേജുകൾ ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. അതിൽ തന്നെ കൊല്ലം SN കോളേജ് ഉൾപ്പെടെ 12 സ്ഥാപനങ്ങൾ SN ട്രസ്റ്റിന് നേടി. അനുസ്മരണ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് സാന്നിധ്യമായ അവർക്കാണ്. ഇന്ന് നടത്തുന്നത് ഗുരുവിന്റെ ദർശനങ്ങളിൽ ഏറെ ആകൃഷ്ടനായ പ്രധാനപ്പെട്ട ഡോക്ടർ അജയൻ പനേറ അവർകളാണ്. അദ്ദേഹം മലയാളം അധ്യാപകനാണ്. അജയൻ സാറിനെ വേദിയിലേക്ക് നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളും. ശങ്കർ അനുസ്മരണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത് ക്യാമ്പസിന്റെ
പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന ആർ ബി സിയുടെ അമരക്കാരനായ ശ്രീ ഉണ്ണികൃഷ്ണൻ തഷ്മാത് അവറുകളാണ്. അദ്ദേഹത്തിനെ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളും. ആശംസകൾ നേർന്ന് സംസാരിക്കുവാനും നന്ദി അറിയിക്കുവാനും എത്തിച്ചേർന്ന കോളേജിൻ്റെ തന്നെ ഭാഗമായ ഐ ക്യു എ സി കോർഡിനേറ്റർ ജയ ടീച്ചർ, സുവോളജി വിഭാഗം മേധാവി രമ്യ, മറ്റു സഹപ്രവർത്തകർ, വിദ്യാർത്ഥികൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങി എല്ലാവരെയും യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളും. ഈ സദസ്സിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ ബഹുമാനിയായ പ്രിൻസിപ്പൽ ഡോക്ടർ റീന രവീന്ദ്രൻ അവറുകളാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി പ്രിൻസിപ്പളിനെ എത്രയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്വാഗതം ആശംസിച്ച് ഫിസിക്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ അനിൽ ടി വി, നാട്ടിക ശ്രീനാരായണ കോളേജ് ആർ ഡി സി പ്രസിഡന്റായ ബഹുമാനപ്പെട്ട ശ്രീ ഉണ്ണികൃഷ്ണൻ തഷ്നാത് അവർകൾ, ഇന്നത്തെ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഗവൺമെന്റ് കോളേജ് കട്ടപ്പനയിലെ മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ അജയൻ പനേറ അവർകൾ, ആശംസകൾ നേരുന്ന നമ്മുടെ ഐ ക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ ജയ, നന്ദി രേഖപ്പെടുത്തുന്ന ഡോക്ടർ രമ്യ, ശ്രീമതി ആര്യ വിശ്വനാഥ്, എൻ്റെ അധ്യാപക അനധ്യാപക സഹപ്രവർത്തകരെ, ഏവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 7 നമുക്കറിയാം എസ് എൻ കോളേജുകളുടെ സ്ഥാപകനും മുൻ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന ശ്രീ ആർ ശങ്കറിൻ്റെ 48 ചരമവാർഷിക ദിനമാണ്. അതിനോടനുബന്ധിച്ചുള്ള അനുസ്മരണ സമ്മേളനമാണ് ഇന്ന് ഈ ഗൂഗിൾ മീറ്റ് വഴി നടക്കുന്നത്. യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങി വെച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ പൂർണ്ണതയിലേക്ക് നയിച്ച മഹാനാണ് ശ്രീ ആർ ശങ്കർ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ജനകീയമാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയതും ശ്രീ ആർ ശങ്കറായിരുന്നു. പിന്നോക്ക സമുദായത്തിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസപരമായി മുന്നേറാൻ അവസരമുണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ നിലപാട് മൂലമാണ്. ഭാവിയിൽ ഒരു സർവകലാശാലയായി മാറണം എന്ന ദീർഘവീക്ഷണത്തോടുകൂടിയാണ് 1948 കൊല്ലത്ത് എസ് എൻ കോളേജ് സ്ഥാപിച്ചത്. 1952 എസ് എൻ കോളേജിന്റെ മേൽനോട്ടത്തിനായി എസ് എൻ ട്രസ്റ്റും രൂപീകരിച്ചു. 1964 മുതൽ കേരളത്തിലുടനീളം കോളേജുകൾ സ്ഥാപിക്കുകയും ചെയ്തു. 1966 നാട്ടികയിൽ ഒരു എസ് എൻ കോളേജ് വേണ്ടി തറക്കല്ലിടുന്നതും 1967 മുതൽ കോളേജ് പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്തു. കേരള രാഷ്ട്രീയത്തിലും ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിരുന്നു. അദ്ദേഹം കേരള സ്റ്റേറ്റ് കോൺഗ്രസ് നേതാവായും പിന്നീട് സംസ്ഥാന നിയമസഭയിൽ ധനമന്ത്രിയായും വിദ്യാഭ്യാസ മന്ത്രിയായും ഉപമന്ത്രിയായും തുടർന്ന് മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് 10 അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അക്കാലങ്ങളിൽ അദ്ദേഹം പ്രഗത്ഭനായ ഒരു സാഹിത്യ പ്രാസംഗികനുമായിരുന്നു. കലാ, വിദ്യാഭ്യാസം, സാമുദായിക പ്രശ്നങ്ങൾ എന്നിവയെ പറ്റിയുള്ള പ്രസംഗങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ശ്രീ ആർ ശങ്കർ സ്ഥാപിച്ച എസ് എൻ കോളേജുകൾ ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ ഉയർച്ച ഈ നിലയിൽ ആകുമായിരുന്നില്ല. ആർ ശങ്കറിനെ പോലെ ബഹുമുഖ സിദ്ധികളുള്ള പ്രതിഭാശാലികൾ നമ്മുടെ ഇടയിൽ ഇപ്പോൾ വളരെ ചുരുക്കമാണ്. യശസ്വരനായ ശ്രീ ആർ ശങ്കറിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. മുഖ്യപ്രഭാഷണത്തിനായി ഡോക്ടർ അജയൻ പനേറ അവറുകളെ ആദരം ക്ഷണിക്കുന്നു. നന്ദി. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ, നാട്ടിക ശ്രീനാരായണ കോളേജിലെ
ബഹുമാന്യരും പ്രിയങ്കരരുമായ അധ്യാപക സുഹൃത്തുക്കളെ, എന്നെ ഇത്തരം ഒരു വർത്തമാനത്തിന് ക്ഷണിച്ച മലയാള വിഭാഗത്തിലെ പ്രിയപ്പെട്ട അധ്യാപിക ആര്യ ടീച്ചർ, മലയാള വിഭാഗത്തിലെ തന്നെ പല തരത്തിൽ പരിചയം ഉള്ള മറ്റ് അധ്യാപകരെ, എല്ലാ സഹപ്രവർത്തകർക്കും പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ആർ ശങ്കർ എന്ന മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് കേവലം 63 വർഷങ്ങളാണ്. നമ്മുടെ കേരളത്തിൻ്റെ സമീപകാലത്തെയും കഴിഞ്ഞ കാലത്തെയും മനുഷ്യായുസിൻ്റെ അളവുകൾ വെച്ച് പരിശോധിച്ചാൽ ഇത് അത്ര നീണ്ട ഒരു പ്രായം അല്ല. 1909 ജനിക്കുകയും 1972 നവംബർ 6 മരിക്കുകയും ചെയ്യുമ്പോൾ ആർ ശങ്കർ എന്ന മനുഷ്യന്റെ പ്രായം 63 വയസ്സായിരുന്നു. ഈ 63 വയസ്സിനിടയിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായും കേരളത്തിന്റെ ഒന്നാമത്തെ ഉപമുഖ്യമന്ത്രിയായും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായും കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായും 1948 തിരുവിതാംകൂർ നിയമസഭാ അംഗമായും, അങ്ങനെ ആർ ശങ്കർ എന്ന വ്യക്തിയുടെ പൊതുജീവിതത്തിന്റെയും രാഷ്ട്രീയ ജീവിതത്തിന്റെയും വിധാനം വളരെ വലുതാണ്. പക്ഷെ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ കൗതുകകരമെന്ന് തോന്നാം, ആർ ശങ്കർ ഒരു കാലത്ത് ഹെഡ്മാസ്റ്റർ ആയിരുന്ന പള്ളിക്കൂടത്തിലാണ് പിന്നീട് വളരെ വൈകി ഞാൻ പഠിച്ചത്. അങ്ങനെ ഒരു ബന്ധം വേണമെങ്കിൽ ആർ ശങ്കറിനും എനിക്കും തമ്മിൽ ഉണ്ടെന്ന് പറയാം. ആർ ശങ്കർ എന്ന് പറയുന്നത് ക്രമേണ ക്രമേണ എൻ്റെ വർത്തമാനത്തിൽ ശങ്കർ സാറായി മാറും. അങ്ങനെയാണ്, പ്രവൃത്തി കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ മനുഷ്യർ ആദരവും ബഹുമാനവും പിടിച്ചുപറ്റുന്നത്. ശങ്കർ സാറിനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. സർസിപിയുടെ പ്രീതിക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു എന്ന ഒരാക്ഷേപം ഉണ്ട്. പക്ഷേ ആ ആക്ഷേപത്തെ അദ്ദേഹം അതിവർത്തിച്ചത്, മറികടന്നത് സർസിപിയുടെ പ്രീതിയിലൂടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തും കേരളത്തിലെ സാധാരണക്കാരായ പിന്നാക്കക്കാരായ ജനവിഭാഗങ്ങളുടെ ജീവിത ക്രമത്തെ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി സർസിപിയുടെ സഹായം ഉതകുമെങ്കിൽ ആ സഹായത്തെ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള ബോധ്യം ആർ ശങ്കർ സാർ എന്ന മനുഷ്യന് ഉണ്ടായിരുന്നു. കൊല്ലത്ത് ശ്രീനാരായണ കോളേജ് ഉൾപ്പെടെ 12 എയ്ഡഡ് കോളേജുകളാണ് ശങ്കർ സാറിന്റെ കാലത്ത് കേരളത്തിൽ സ്ഥാപിതമാകുന്നത്. എസ് എൻ ട്രസ്റ്റ് എന്ന ഒരു സംഘം, ഒരു ഭരണ നിർവഹണ സമിതിയെ രൂപീകരിച്ചതും അദ്ദേഹത്തിന്റെ കാലത്താണ്. 1953 കൊല്ലത്ത് നടന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ കനക ജൂബിലി ആഘോഷം പോലെ ഒരാഘോഷം കേരളത്തിൽ പിന്നീട് ഒരിക്കലും ഒരു സംഘടനയും നടത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം. അത്തരത്തിൽ കേരളത്തിന്റെ സാമൂഹികവും ചിന്താപരവും വിജ്ഞാനപരവും വിദ്യാഭ്യാസപരവും രാഷ്ട്രീയവുമായ ബോധത്തെ നവീകരിച്ച ഒരു മേഘജ്യോതിസ് പോലെ ക്ഷണികമായിരുന്നെങ്കിലും പിൽക്കാലത്തേക്ക് മുഴുവൻ പ്രകാശ സ്രോതസ്സായി പ്രവർത്തിച്ച ശങ്കർ സാർ എന്ന മനുഷ്യനെ ഏറ്റവും ഹൃദയപൂർവം വിനയപൂർവം നമിക്കുന്നു, അനുസ്മരിക്കുന്നു. എന്നെ ആര്യ ടീച്ചർ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് സ്ഥാപക ദിനമാണ്, ശങ്കർ സാറിനെ കുറിച്ച് പറയണം. പക്ഷെ ശങ്കർ സാറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഗുരുവിനെ കുറിച്ച് വർത്തമാനം പറയണം എന്നും പറയുകയുണ്ടായി. എന്തായാലും ഞാൻ പരമാവധി ഒരു 20-25 മിനിറ്റ് കൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ശങ്കർ സാർ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. ശങ്കർ സാറിനെ കുറിച്ച് പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പ്രവർത്തിച്ച എൻ്റെ ഗുരുനാഥന്മാർ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആരുടെ മുൻപിലും തലകുനിക്കാത്ത, സഹ്യനേക്കാൾ തലപ്പൊക്കം എന്ന് പറയാവുന്ന തരത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഇത്രമാത്രം തലയെടുപ്പുണ്ടായിരുന്ന
മറ്റൊരാൾ വേറെ ഉണ്ടായിരുന്നില്ല എന്നാണ്. ശങ്കർ സാറിന് ശേഷം കേരളത്തിൽ ഇങ്ങനെ എയ്ഡഡ് മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളിടത്താണ് ആ കരുത്തനായ മനുഷ്യന്റെ, ശങ്കർ സാറിനെ പറ്റി പറയുമ്പോൾ പറയാറുള്ള, നിരന്തരം ആവർത്തിക്കാറുള്ള ഒരു വിശേഷണം, കരുത്തനായ ആർ ശങ്കർ എന്നാണ്. അദ്ദേഹം ബഹുമുഖ പ്രതിഭയായിരുന്നു എന്ന് പറയാം. ദിനമണി എന്ന പത്രം സ്വന്തമായി നടത്തി അതിന്റെ പത്രാധിപരായി പ്രവർത്തിച്ച ആൾ, സാഹിത്യത്തെ സംബന്ധിച്ച് അതീവ താല്പര്യമുണ്ടായിരുന്ന ആൾ, ഉള്ളൂരിന്റെ മുമ്പിൽ വെച്ച് വിദ്യാർത്ഥിയായിരിക്കെ അദ്ദേഹം നടത്തിയ സാഹിത്യ പ്രസംഗം ഉള്ളൂരിനെ വല്ലാതെ ആകർഷിച്ചു എന്ന് പറയാറുണ്ട്, കേട്ടിട്ടുണ്ട്. രസതന്ത്രത്തെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയ ഒരു ശാസ്ത്രജ്ഞാനി, ഇങ്ങനെ ബഹുമുഖ പ്രതിഭയായ ആ മനുഷ്യന്റെ ദീർഘവീക്ഷണത്തിന്റെ തണലിലാണ് നാട്ടിക കോളേജിലെ നിങ്ങൾ ഓരോരുത്തരും, ഞാനുൾപ്പെടെ കേരളത്തിലെ പുതിയ തലമുറ നിലകൊള്ളുന്നത് എന്ന വിനയവും നന്ദിയും ഈ അനുസ്മരണ വേളയിൽ നാം കാത്തു സൂക്ഷിക്കുന്നു. എന്തുകൊണ്ടാവാം ശങ്കർ സാർ ഇങ്ങനെ അറിവിന് പുറകെ പോയത്? അവിടെയാണ് ഞാൻ ഈ സംസാരിക്കുമ്പോൾ ശ്രീനാരായണ കോളേജ് നാട്ടികയുടെ മുഖചിത്രമായി ഗുരുവിന്റെ ചിത്രം എന്റെ മുന്നിൽ സ്ക്രീനിൽ തെളിയുന്നുണ്ട്. ഒരുപക്ഷെ ഗുരു പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ഗുരു പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ശങ്കർ സാറിനെ പോലെയുള്ള ആളുകൾ കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ചാലകശക്തിയായി തീരുമായിരുന്നോ എന്ന് നാം ആലോചിക്കണം. ഗുരുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ പറയാറുണ്ടല്ലോ, ആശാന്റെ വരികളാണ് ഏറ്റവും പ്രിയങ്കരമായി എനിക്ക് തോന്നുന്നത്. ആരായുകിൽ അന്ധത്വമൊഴിച്ച് ആദിമഹസ്യൻ നേരാം വഴികാട്ടും ഗുരുവാണ് ദൈവം. അപ്പൊ ഗുരു ആരെന്ന് ചോദിച്ചാൽ ദൈവത്തോളമോ ദൈവത്തെക്കാൾ ഉയർന്ന ആളാണ്. കാരണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നയിക്കുന്നവൻ ആരോ അവൻ ഗുരുവാകുന്നു, അവൻ ദൈവമാകുന്നു, അവൻ വെളിച്ചമാകുന്നു. കാരണം ഭാരതത്തിന്റെ സനാതനമായ പ്രാർത്ഥന തന്നെ അസതോമാ സദ്ഗമയ, മൃത്യുവുമാ അമൃതം ഗമയ, തമസോമാ ജ്യോതിർഗമയ എന്നാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഭാരതം ഈ പ്രപഞ്ചത്തോട്, പ്രപഞ്ച ശക്തികളോട് നിരന്തരം സമർപ്പിച്ചുകൊണ്ട് ഇരുന്നത് എന്ന്. ആ വെളിച്ചം എന്നതിന് അറിവ് എന്നൊരർത്ഥം ഉണ്ട് എന്ന് മലയാളിയെ പഠിപ്പിച്ചത് ഗുരുവായിരുന്നു. നാം ആലോചിച്ച് നോക്കണം, നൂറ്റാണ്ടിന് മുമ്പ് സംസ്കൃത വിദ്യാഭ്യാസത്തിനൊപ്പം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂടി നേടിക്കൊണ്ട് മാത്രമേ കേരളത്തിന് പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയൂ എന്ന് ലോകത്തോട് പറഞ്ഞത് ഗുരുദേവനാണ്. വിദ്യ എന്നതിന് സ്വാതന്ത്ര്യം എന്നൊരർത്ഥമുണ്ട്, നോളജ് ഇസ് ഫ്രീഡം എന്നാണ്. വിദ്യ എന്നത് കേവലം പി എസ് സി പരീക്ഷയ്ക്ക് ഉത്തരമെഴുതാനുള്ള ഒറ്റയൊറ്റ വാക്കിലെ അറിവല്ലെന്നും, നിങ്ങൾ പരമമായി അറിവ് നേടുമ്പോൾ അടിസ്ഥാനപരമായി നിങ്ങൾ സ്വതന്ത്ര മനുഷ്യനാകുന്നുവെന്നും, അത്തരം ഒരു സന്ദർഭത്തിൽ എല്ലാ തരത്തിലുള്ള സ്വത്വ അടിമത്തങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നുവെന്നും, അങ്ങനെ നിങ്ങൾ യഥാർത്ഥ മനുഷ്യനാകണമെങ്കിൽ അറിവ് നേടണം എന്നും മലയാളിയെ പഠിപ്പിച്ച ഗുരുവിന്റെ പ്രകാശമാണ്, ഗുരു പൊലിഞ്ഞ പ്രകാശമാണ് ശങ്കർ സാറിനെ പോലെ, കുമാരനാശാനെ പോലെ, പൽപ്പുവിനെ പോലെ ഉള്ള ആളുകൾക്ക് പിൽക്കാലത്ത്. നാം അറിയേണ്ട ഒരു കാര്യം, ജാതിവാല് കൊണ്ടെന്ത് പ്രയോജനം എന്ന ഗുരുവിന്റെ ചോദ്യം കേട്ടിട്ടാണ് മന്നത്ത് പത്മനാഭപിള്ള മന്നത്ത് പത്മനാഭനായത് എന്ന് നാം അറിയണം. അത്തരത്തിൽ ജാതിഭേദമന്യേ മതഭേദമന്യേ കേരളത്തിന്റെ സമൂഹത്തിന് മുന്നിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ അറിവിന്റെ സൗന്ദര്യത്തെയും സൗരഭ്യത്തെയും ശക്തിയെയും ബോധ്യപ്പെടുത്തിയ ഗുരുദേവന്റെ ശിഷ്യൻ എന്നുള്ള തരത്തിലാണ്, ഗുരുദേവന്റെ പാത പിന്തുടർന്ന ഭക്തൻ എന്നുള്ള തരത്തിലാണ് ശങ്കർ സാറിനെ നാം ഒരു വിദ്യാഭ്യാസ വിചക്ഷണനായി അടയാളപ്പെടുത്തേണ്ടത്. ഗുരുദേവനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത്തരം ഒരു പ്രസംഗത്തെക്കാൾ എപ്പോഴെങ്കിലും ഒരു തുറന്ന പ്രസംഗമാണ് എനിക്ക് ഇഷ്ടം. പക്ഷേ തീർത്ഥാടനം എന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, തീർത്ഥാടനം പോലും അറിവിനായുള്ള യാത്രയാണ് എന്നാണ്. കേവലം ഒരു ഭക്തിസാന്ദ്രമായി നടത്തുന്ന, മോക്ഷപ്രാപ്തിക്ക് വേണ്ടി നടത്തുന്ന ഒരു യാത്ര അല്ല എന്നും, ആചാരനിഷ്ഠമായ യാത്രയല്ല തീർത്ഥാടനമെന്നും, തീർത്ഥാടനം എന്നതിന് അറിവിനായുള്ള അന്വേഷണം എന്നാണ് അർത്ഥമെന്നും മലയാളിയെ പഠിപ്പിച്ചത് ഗുരുദേവനാണ്. അതുകൊണ്ടാണ്
മൂന്ന് ദിവസത്തെ തീർത്ഥാടനത്തെ പറ്റി ചോദിക്കാൻ ചെല്ലുമ്പോൾ എട്ട് വിഷയങ്ങൾ കൽപ്പിച്ച് അരുളിക്കൊണ്ട്, എട്ട് വിഷയങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് ഈ എട്ട് വിഷയങ്ങളെ കുറിച്ചുള്ള സംവാദവും സംഭാഷണങ്ങളും വിവര വിജ്ഞാന വിനിമയങ്ങളും ആയിരിക്കണം തീർത്ഥാടനത്തിന്റെ പൊരുൾ എന്ന് നമ്മെ പഠിപ്പിച്ചത് ഗുരുദേവനാണ്. ഗുരുവിനെ അറിവിനെ സംബന്ധിച്ച് വലിയ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അറിവെന്നാൽ തത്വചിന്താപരമായ അറിവിനെ സംബന്ധിച്ച് വളരെ ഗഹനമായ ഒരു 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 കവിത തന്നെ ഗുരുവിൻ്റെതായുണ്ട്. അറിവ് എന്നറിയാം, അറിവും അറിയപ്പെടുന്നവനും രണ്ടല്ലെന്നും പരമമായ അറിവ് പരമമായ സത്യം എന്നതും പരമമായ അറിവിനെ തേടുന്ന നമ്മൾ എന്നതും ആ അറിവിനെ തേടിക്കൊണ്ട് നടത്തുന്ന വിദ്യാഭ്യാസം എന്ന പ്രക്രിയയും ഒന്നു തന്നെയാണ് എന്നാണ്. അസംസ്കൃത വസ്തുവും ഉൽപ്പന്നവും ഉൽപാദകനും ഒന്നു തന്നെയാകുന്ന ഒരു അറിവിന്റെ മെറ്റാഫിസിക്സ്, അറിവിന്റെ ഒരു ആദി ഭൗതിക ബോധമാണ് ഗുരുദേവൻ മലയാളിയെ പഠിപ്പിച്ചത്. ഞാൻ വർത്തമാനകാല സന്ദർഭവുമായി ബന്ധപ്പെടുത്തി ഗുരുവിനെ കുറിച്ച് സംസാരിക്കുന്നില്ല ഇപ്പോൾ. കാരണം ഈ സാങ്കേതിക വിദ്യ എത്ര നൂതനമാണെന്ന് പറയുമ്പോഴും ഈ സാങ്കേതിക വിദ്യ നമ്മുടെ മുന്നിൽ വെക്കുന്ന ചില അപകടങ്ങളും നമ്മെ എത്ര അടുപ്പിക്കുമ്പോഴും അകറ്റി നിർത്തുന്ന ഇതിൻ്റെ ഒരു കൃത്രിമത്വവും ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറെ കൂടി പരസ്പരം കാണുന്ന ഒരു വർത്തമാനത്തിൽ ഗുരുവിനെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ്. ഇതൊരു ഔപചാരികതയുടെ വർത്തമാന കൃത്രിമത്വം ഉള്ളതുകൊണ്ട് തന്നെ ഗുരുവിനെ കുറിച്ച് അധികമൊന്നും ആഴത്തിൽ പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അറിവ് എന്നുള്ളതിന് ജ്ഞാനം എന്ന് നിരന്തരം പറഞ്ഞിരുന്ന ആളാണ് ഗുരുദേവൻ. ജ്ഞാനം പുറത്ത് തനിയെ വരില്ല, കണ്ണുവേണം വരുന്നതിനു കണ്ണിനു കാന്തി പോലെ എന്നാണ്. അറിവ് വെറുതെ വരില്ല, അതിന് കണ്ണ് വേണം. പുറമേ ഉള്ള കണ്ണു പോരാ, കണ്ണിനകത്ത് കണ്ണ് വേണം എന്നാണ്. കണ്ണു വേണം, ഒരിക്കലും അണയാത്ത ഉൾക്കണ്ണു വേണം എന്ന് പിന്നീട് ഒരു കവി മലയാളത്തോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ളിൽ വെളിച്ചം നിറയുന്ന കാഴ്ചയാണ്, അകത്ത് വെളിച്ചം പ്രസരിക്കുന്ന കണ്ണിന്റെ തെളിച്ചമാണ് നിങ്ങൾക്ക് യഥാർത്ഥമായ അറിവ് നേടുവാൻ സഹായകമാകുന്നത് എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അവിടെ പണ്ട് അരിസ്റ്റോട്ടലിനെ പോലുള്ള ആളുകൾ പറയുമല്ലോ, നോ ദൈസെൽഫ്, നീ നിന്നെ അറിയുക. അങ്ങനെ അവനവനെ അറിയാനും അപരനെ അറിയാനും പ്രപഞ്ചത്തെ അറിയാനും പറ്റുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഗുരുദേവൻ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം പരാവിദ്യയെയും അപരാവിദ്യയെയും കുറിച്ച് നിരന്തരം പറയുമായിരുന്നു. ഭൗതികജ്ഞാനത്തെയും നമ്മൾ പറയുന്ന ക്വാണ്ടം മെക്കാനിക്സിനെ പോലെ, ഫിസിക്സിനെ പോലെ, കെമിസ്ട്രിയെ പോലെയുള്ള ഭൗതികജ്ഞാനത്തെയും ഇതിനപ്പുറത്തേക്ക് ജീവിതത്തിന്റെ ആത്യന്തികമായ അർത്ഥത്തെ അന്വേഷിക്കുന്ന ദർശനത്തിന്റെ തത്വചിന്തയുടെ ഒരു മാർഗത്തെയും പരസ്പരം സമന്വയിപ്പിക്കുന്നിടത്താണ് വിദ്യാഭ്യാസം അർത്ഥപൂർണമാകുന്നത് എന്ന് മലയാളിയോട് പറഞ്ഞത് ഗുരുവാണ്. നിർഭാഗ്യവശാൽ നാം ഇപ്പോഴും നമ്മുടെ വണ്ടിയുടെ വീലുകൾ അല്ലെങ്കിൽ നമ്മുടെ നാം സഞ്ചരിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ വാഹനം നെടുകെ പകുതി രണ്ടായി മുറിഞ്ഞ് രണ്ട് പാളങ്ങളിലൂടെ പരസ്പരം തൊടാതെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭൗതിക വിദ്യാഭ്യാസത്തെയും ആത്മീയ വിദ്യാഭ്യാസത്തെയും സമഞ്ജസമായി സമ്മേളിപ്പിക്കുന്ന തരത്തിലുള്ള സാകല്യത്തിന്റെ വിദ്യാഭ്യാസ ദർശനം മലയാളി ഇനിയും ആർജിക്കേണ്ടതുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെടുത്തി ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അറിവ് നേടുമ്പോൾ മനുഷ്യൻ ആരാകുന്നു എന്നുള്ളതിന് അദ്ദേഹം പറയുന്ന മറുപടിയുണ്ട്. അറിവുള്ളവന് മാത്രമാണ് അനുകമ്പയുണ്ട്, അരുളുള്ളവനാണ് ജീവി എന്നുള്ളതിന് ഒന്ന് മറവി പറ്റിയാൽ അറിവുള്ളവനാണ് ജീവി എന്നും നമുക്ക് മാറ്റി ചൊല്ലാം. മനുഷ്യൻ മനുഷ്യനാകുന്നത്, മനുഷ്യനെ പറ്റി അതിമനോഹരമായ ഒരു നിർവചനം ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു വളരെ കൗതുകകരമായ ഒരു നിർവചനമാണ്. അത് സി എം ജോർഡ് എന്ന ഫിലോസഫർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയതാണെന്നാണ്. ഗേറ്റ് ടു ഫിലോസഫി ഓഫ് മോറൽസ് ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം മനുഷ്യനെ നിർവചിച്ചിട്ടുണ്ട്. ആ നിർവചനം ഇങ്ങനെയാകുന്നു, 10 ഗ്യാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾക്ക് ആവശ്യമായ കൊഴുപ്പും 50,000 പെൻസിലുകളിലെ കാർബണും സാമാന്യം വലിയ ഒരു കോഴിക്കൂട് വെള്ളയടിക്കാൻ ആവശ്യമായ ചുണ്ണാമ്പും 2,500 തീപ്പട്ടിക്കോലിലെ ഫോസ്ഫറസും ഒരല്പം മെഗ്നീഷ്യവും ഒരല്പം സൾഫറും പിന്നെ സാമാന്യം വലിയ ഒരാണിയിലെ ഇരുമ്പും ചേർന്നാൽ മനുഷ്യനായി എന്നാണ്. പക്ഷെ അതല്ല മനുഷ്യനെന്നും
ഇത്തരത്തിൽ ഭൗതികമായി നിങ്ങൾക്ക് വിഘടിപ്പിക്കാവുന്ന ശാസ്ത്ര അല്ലെങ്കിൽ രാസമൂലകങ്ങളുടെയോ ലോഹങ്ങളുടെയോ ഒരു കൂടിച്ചേർന്ന ഒരു ഉദ്ഗ്രഥിത അവസ്ഥ മാത്രമല്ല മനുഷ്യനെന്നും ഇതെല്ലാം ഉണ്ടായാലും അറിവ് എന്ന് പറയുന്ന വിചാരം എന്ന് പറയുന്ന വീണ്ടും വിചാരം എന്ന് പറയുന്ന ഒന്ന് മനുഷ്യന് ഉണ്ടാകണമെങ്കിൽ നിരന്തരം അവൻ ലോകത്തെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഭൗതികമായി അറിവ് നമുക്ക് ജോലി നേടിത്തരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് ഉത്തമ മനുഷ്യനായി മാറാൻ കൂടി അറിവ് വേണം എന്നുള്ളിടത്താണ് ഗുരുവിനെ പോലുള്ള ചിന്തകർ, ഗുരുവിനെ പോലുള്ള മനുഷ്യസ്നേഹികൾ അറിവാലയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത്. ഇനി നമുക്ക് ക്ഷേത്രങ്ങളല്ല വേണ്ടത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായശാലകളുമാണ് വേണ്ടത് എന്ന് പറഞ്ഞത് ഗുരുദേവൻ. കാരണം ക്ഷേത്രങ്ങളെക്കാൾ മഹത്താണ് അറിവിന്റെ ആലയങ്ങൾ. ദൈവം ക്ഷേത്രങ്ങളിലല്ല കുടികൊള്ളുന്നതെന്നും ക്ഷേത്രങ്ങളെക്കാൾ ദൈവത്തിന് പ്രിയങ്കരമായ ഇരിപ്പിടം, ദൈവത്തിന് പ്രിയങ്കരമായ ഇടം വിദ്യാലയങ്ങളാണ് എന്നും വിശ്വസിച്ച ആളാണ് ഗുരുദേവൻ. അതുകൊണ്ടാണ് കേരളത്തിനും കേരളത്തിന് പുറത്തുമായി ഒട്ടനവധി ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചപ്പോഴും ഗുരുദേവൻ തന്റെ അന്ത്യവിശ്രമ സ്ഥലമായി തിരഞ്ഞെടുത്ത ശിവഗിരിയിൽ അറിവിന്റെ ദേവതയെയാണ് പ്രതിഷ്ഠിച്ചത്. അതിമനോഹരമായ ഒരു സങ്കല്പമാണ്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്താം എന്ന് വിചാരിക്കുന്നു. അതിമനോഹരമായൊരു സങ്കല്പമാണത്. അമ്മയെ തൊഴുത് കഴിഞ്ഞ് മതി മുകളിലോട്ട്. ശിവഗിരിയിലെത്തുന്നവർ ആദ്യം എവിടെയാണ് പ്രണമിക്കേണ്ടത്? അത് ശാരദാംബയുടെ മുൻപിലാണ്. അറിവിന്റെ ദേവതയ്ക്ക് എന്താവണം നിവേദ്യം? പ്രസാദം, മറ്റൊന്നുമില്ല. ജീവനോപാധിയായ ജലം, വെള്ളമാണ് ശാരദാംബയുടെ മുമ്പിൽ നിന്ന് ചെല്ലുന്നവർക്ക് കിട്ടുന്ന പ്രസാദം. എങ്ങനെയായിരിക്കണം അറിവിന്റെ ദേവത ഇരിക്കേണ്ടത്? കാറ്റും വെളിച്ചവും കടക്കുന്നിടത്തിരിക്കണം. അറിവിന്റെ ദേവത ഇരിക്കുന്നിടത്ത്, അറിവിരിക്കുന്നിടത്ത് എങ്ങനെയാവണം? പ്രകാശം കടക്കണം. അതുകൊണ്ട് ശ്രീ ശാരദയുടെ പ്രതിഷ്ഠയ്ക്കുള്ള ആ അഷ്ടകോൺ മന്ദിരത്തിന് ജനാലകൾ വേണം. വെളിച്ചം എങ്ങനെയുള്ളതായിരിക്കണം? അറിവ് വർണ്ണ വൈവിധ്യങ്ങളുടേതായിരിക്കണം. അതുകൊണ്ട് നിറമുള്ള ജനാല ചില്ലുകൾ ചെന്നൈയിൽ പോയി മദ്രാസിയിൽ പോയി തിരഞ്ഞെടുത്തു അത്രേ. അത്തരത്തിൽ അറിവിന്റെ ദേവതയെയും അറിവിനെയും നിരന്തരം ഉപാസിക്കുക. അങ്ങനെ പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ടൊരൽപ്പനേരം എന്നാണ്. അറിവിന്റെ മറുകടൽ കണ്ടവനെ സംബന്ധിച്ച് കാലഭേദങ്ങളില്ല, ദേശഭേദങ്ങളില്ല എന്നാണ്. അല്ലാത്തവർക്കോ, അറിവില്ലാത്തവർക്കോ ഹലോ, സ്റ്റക്ക് ആയി പോയോ ടീച്ചറെ? സാർ ലെഫ്റ്റ് ആയി പോയോ? വീണ്ടും ജോയിൻ ചെയ്യാൻ നോക്കാം അല്ലേ?
തന്നെയാണ് ഹലോ അല്ല സാർ, ഇപ്പൊ കേൾക്കാം. ഇടയിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അപ്പോ ഇത് തന്നെയാണ് സാങ്കേതികതയുടെ പരിമിതി എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ വിചാരിക്കുന്ന പോലെ പറഞ്ഞു വരുമ്പോഴേക്കും മുറിഞ്ഞു പോവുകയും മുറിച്ചു കളയുകയും ചെയ്യുന്ന ഈ അന്തരീക്ഷത്തിന്റെ വികൃതികൾക്ക് മുമ്പിൽ അധികം വർക്ക് ശരിയല്ല എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. എന്തായാലും സംസ്ഥാനത്ത് ബുദ്ധികളിലില്ല ആത്മോപദേശ ശതകം പോലുള്ള അറിവ് പോലുള്ള നിരന്തരമായ വിനയപൂർണമായ പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഓർമ്മിക്കുമ്പോൾ സ്വാഭാവികമായും ആ ഓർമ്മകൾ ചെന്നു നിൽക്കുന്നത് കുമാരനാശാനെ കുറിച്ച് വർത്തമാനം പറയുമ്പോൾ എപ്പോൾ മുട്ടി കേൾക്കുന്ന സാർ, എന്തോ ഒരു നെറ്റ് പ്രോബ്ലം ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു. വിദ്യയെ സംബന്ധിച്ച് നിരന്തരമായ പഠിപ്പിക്കുകയും ശങ്കർ സാർ വിചാരങ്ങൾ ആണ് പറഞ്ഞത്. കാരണം ആശാനെ പഠിച്ചു തുടങ്ങുമ്പോൾ എന്ന് മുട്ടുന്നത് പൽപ്പുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഗുരു പോലെ, കാരണം ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങളുടെ മൂലമായി ഭവിക്കുന്നത് ആ വലിയ മനുഷ്യ പ്രതിഭയായിരുന്നു, ആ വലിയ ദൈവതുല്യമായ ഗുരുത്വമായിരുന്നു എന്ന് നാം സന്ദർഭത്തിൽ ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളോടുള്ള മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ സാങ്കേതിക പരിമിതി വർത്തമാനം നടത്തപ്പെടുത്തുന്നതിനാണ് ഈ സന്ദർഭം കൊണ്ട് നന്ദി സാർ. സാർ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നു സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്ക് അത്രയും നന്നായിട്ട് സാറിനെ കേൾക്കാൻ പറ്റിയോ, പ്രത്യേകിച്ച് അവസാന ഭാഗങ്ങളിൽ കേൾക്കാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ ഒരു പരിമിതികൾ നമ്മൾ മനസ്സിലാക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അടുത്തത് ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ശ്രീനാരായണ കോളേജ് ഐക്യസി കോർഡിനേറ്ററും ഇംഗ്ലീഷ് വിഭാഗം മേധാവിയുമായ ഡോക്ടർ ജയ പി എസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി ആര്യ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, വളരെ മനോഹരവും അർത്ഥപൂർണവുമായ ശ്രീ ആശങ്കർ അനുസ്മരണ പ്രഭാഷണം നടത്തിയ അജയൻ സർ, ബഹുമാനപ്പെട്ട ആർടിസി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണ, പ്രിയപ്പെട്ട അനധ്യാപക അധ്യാപക സുഹൃത്തുക്കളെ, ഒപ്പം പ്രാർത്ഥന ചൊല്ലിയ ശ്രീല, പരിപാടി സംഘടിപ്പിച്ച ആര്യ, സ്വാഗതം ആശംസിച്ച അനിൽ സർ, എല്ലാവർക്കും നമസ്കാരം. മഹാനായ നമ്മുടെ കോളേജ് സ്ഥാപകനായ ശ്രീ ആർ ശങ്കറിന്റെ 48-ാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തിന്റെ തീക്തമായ ഓർമ്മകൾക്ക് മുമ്പേ പ്രണാമം. നമ്മുടെ കോളേജ് സ്ഥാപിതമായിട്ട് 53 വർഷം കഴിഞ്ഞിരിക്കുന്നു.
ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളും ആശയങ്ങളും ശ്രീ ആർ ശങ്കറിന്റെ ദീർഘവീക്ഷണവും വിഭാവനം ചെയ്ത തരത്തിൽ നമ്മുടെ സ്ഥാപനങ്ങൾക്ക്, നമ്മുടെ കോളേജിന് മാത്രമല്ല എല്ലാ ശ്രീനാരായണ സ്ഥാപനങ്ങൾക്കും എത്താനായോ എന്നത് ഈ അവസരത്തിൽ നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ആശങ്കകൾ വളരെ ഉന്നതമായ തരത്തിലാണ് ഇതിനെ വിഭാവനം ചെയ്തത്. ഓരോ സ്ഥാപനങ്ങളും ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും ഫോർത്തിങ്കിങ്ങും ഉണ്ടായിരുന്നു. അത്തരത്തിലേക്ക് നമുക്ക് എത്താനായോ എന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും ആലോചിക്കേണ്ടതാണ്. അതിനടുത്തെങ്കിലും എത്താൻ കഴിഞ്ഞാൽ പോലും അതൊരു വിജയമായിട്ട് നമുക്ക് കണക്കാക്കാം. നമ്മൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ ശ്രീ ആർ ശങ്കറിലേക്ക് തിരിഞ്ഞു നടക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ സ്മരിക്കേണ്ടത് അദ്ദേഹം ആഗ്രഹിച്ച തലത്തിലേക്ക് നമ്മുടെ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടാവണം, അല്ലെങ്കിൽ എത്തിച്ചുകൊണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നു. അതിനായി നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. ഒരുപക്ഷെ ഇന്നത്തെ ദിവസം അതിനായി പരിശ്രമിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ അദ്ദേഹത്തെ ഓർക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ ചിന്തകൾ അത്തരത്തിലേക്കുള്ള ഒരു തുടക്കമാവട്ടെ, അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കാനുള്ള ഒരു ആഗ്രഹമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതോടൊപ്പം ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി. നന്ദി നന്ദി ജയ ടീച്ചർ. അടുത്തതായി സദസ്സിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സുവോളജി വിഭാഗം മേധാവിയും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ രമ്യ വി കെ ക്ഷണിക്കുന്നു. നന്ദി ആര്യ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ റീന രവീന്ദ്രൻ, നമ്മുടെ മുഖ്യ അതിഥി ഡോക്ടർ അജയൻ പനേർ സാർ, ആർ ഡി സി പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ തഷ്ണത്, എന്റെ പ്രിയ സഹപ്രവർത്തകരെ, ശ്രീ ആർ ശങ്കറിന്റെ 48th ചരമദിനത്തിനോടനുബന്ധിച്ചിട്ടുള്ള അനുസ്മരണ ചടങ്ങിൽ നന്ദി പറയുക എന്ന കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഞാൻ. കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുകയും നമ്മുടെ ഒപ്പം നിന്ന് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ പ്രിൻസിപ്പാളിനെ എന്റെ പേരിലും കോളേജിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. എസ് എം കോളേജുകളുടെ പ്രകാശ സ്രോതസ്സായ ആർ ശങ്കറിന്റെ അനുസ്മരണ ചടങ്ങിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അജയൻ സാറിന്റെ വാക്കുകളിലൂടെ വീണ്ടും ആർ ശങ്കറിന്റെ ദീർഘവീക്ഷണവും ഗുരുവിന്റെ പാത പിന്തുടർന്ന് വിദ്യാഭ്യാസത്തിന്റെ സ്വാതന്ത്ര്യം നമ്മളിൽ ഉണ്ടാക്കിയ തെളിമയെ കുറിച്ച് ചിന്തിപ്പിക്കാൻ ഈ വാക്കുകൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ പേരിലും കോളേജിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. എസ് എൻ ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് കോളേജിന്റെ ചുക്കാൻ പിടിക്കുന്ന ഉണ്ണികൃഷ്ണൻ തഷ്ണ സാറിനെയും എന്റെ പേരിലും കോളേജിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ സ്വാഗത പ്രശംസം ആശംസിച്ച ഡോക്ടർ അനിൽ സാർ, ഈ പരിപാടിയുടെ കോർഡിനേറ്റർ ആര്യ, പ്രാർത്ഥന ചൊല്ലിയ ശ്രീല, ഐ കെ സി കോർഡിനേറ്റർ ഡോക്ടർ പി എസ് ജയ, പിന്നെ എന്റെ എല്ലാ സഹപ്രവർത്തകർക്കും എന്റെ പേരിലും കോളേജിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. നന്ദി. വിചാരിച്ച അത്രയും ഗംഭീരമായിട്ട് നമുക്ക് ഈ പരിപാടി നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുവെങ്കിലും സാങ്കേതിക വിദ്യയുടെ ഒരു പരിമിതിയായി അതിനെ കണ്ട് ഒന്ന് പൊരുത്തപ്പെടണം എന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. അപ്പം ഇതിനാവശ്യമായ എല്ലാ സാങ്കേതിക സഹായങ്ങളും അവസാന നിമിഷം വരെ കൂടെ നിന്ന് ചെയ്തു തന്ന ശ്രീലയെ ഈ നിമിഷത്തിൽ നന്ദി രേഖപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു ടീച്ചർ. ഓക്കെ ഓക്കെ ആര്യ.